ജസ്റ്റ് ടു ഹാവ് ദിയർ ഹോൺ പേ ഇസ് ബേസ് ആൻ ഐഡൻറ്റിറ്റി ഉണ്ട് ബ്രോ അറിയാം. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോൾ കസ്റ്റം വണ്ടീസും കസ്റ്റം കാർസും ഒന്നും അങ്ങനെ ഇതില്ല, ഇല്ലല്ലോ, എല്ലാം ലിമിറ്റഡ് ആണ്. അതാണ് സീൻ മനസ്സിലായില്ലേ. എന്തിന് ഇത്രയധികം ലിമിറ്റേഷൻസ് എന്തിനാ കൊണ്ടുവന്നുള്ളൂ? ഒരു കാര്യമില്ലോ നിനക്ക്, ബാക്കി ഏത് സെർവറിലൊന്നും ഇങ്ങനെ ഇത്രയും ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇത് റിയലിസ്റ്റിക്കും എല്ലാം പണ്ടാറ് ഓവറാക്കിയിട്ട് നമ്മൾ ഈ റോൾ പ്ലേ അർപ്പിക്കുന്ന പറഞ്ഞ ഒരുമാതിരി നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള വണ്ടി, നമ്മുടെ വണ്ടികൾ, നമ്മുടെ ഡ്രസ്സ്, പണ്ടത്തെ വി വണ്ണൊക്കെ വലിച്ചിരിക്കും. നമുക്ക് നമ്മുടെ അതിൽ ലാഗും കാര്യങ്ങളും ഓക്കെ, അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഒരു ഇതിന് ഒരു വണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ട് വണ്ടി മാക്സിമം ആകാത്ത രീതിയിൽ ഞങ്ങൾ നോക്കുക. ഇത് ഈ കസ്റ്റം വണ്ടി പോയി, ഹാൻഡിങ് പോയി, എയർ കൺട്രോൾ ബാലൻസിങ് പോയി, ആദ്യം മര്യാദക്ക് നടന്നിരുന്ന സംഭവങ്ങളെ പോയിട്ട് ഇപ്പോൾ പോയി വി ടു വന്നതിൽ ഇപ്പോൾ എനിക്ക് ഉദ്ദേശിക്കല് വി വണ്ണിലുള്ള സാധനങ്ങൾ മൊത്തം കളഞ്ഞിട്ട് മറ്റേ വി ടുവിൽ ഇപ്പോൾ വി വണ്ണിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ തന്നെ ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവരുന്നു. അതാണ് ഇപ്പോൾ വി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ എന്താ ഇപ്പോൾ പ്രത്യേകത. ഇപ്പോൾ വി ടു വന്നിട്ട് ആർക്കാണ് ഇപ്പോൾ ഒരു ആർക്കാണ് ഇപ്പോൾ വി ടു വന്നതിൽ ഇപ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നല്ലത് എന്ന് പറയുക, അല്ലെങ്കിൽ അടിപൊളിയായി വി ടു വന്നതെന്ന് പറയാനൊക്കെ മാത്രം എന്താണ് ഇപ്പോൾ അതിൽ കാര്യമായിട്ടുണ്ടായിട്ടുള്ളത്. വി വണ്ണിൽ ഉണ്ടായിരുന്ന സംഭവം എക്കണോമി ആണല്ലോ എല്ലാം പണിയെടുത്ത് വീർപ്പിക്കുന്ന അവസ്ഥയായി, പട്ടിപ്പടി പോലത്തെ അവസ്ഥയാണ്. പിന്നെ ഒരാൾക്ക് പുതിയായിട്ട് ഒരാൾ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്ക് എൻജോയ് ചെയ്യാൻ മാത്രമുള്ള ഒന്നുമില്ല. ഒരാൾ ഒരു Tkrp പുതുതായിട്ട് ഇപ്പോൾ സിറ്റിസണായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പുള്ളി അയാൾ ഒരു ഒരു മാസമെങ്കിലും പട്ടിപ്പണി എടുത്താലാണ് മര്യാദക്ക് ഒരു യാത്ര ചെയ്യാനൊരു കാറ് വാങ്ങാനേ പറ്റുള്ളൂ. ആ അവസ്ഥയാണ്.